പറയുന്നത് ഒരു പർച്ചേസിംഗിന് ഇറങ്ങിയ വീഡിയോ ആണ്. നമ്മുടെ ഓക്സിനിൽ ചെന്നിട്ട് ഒരു എച്ച് പിയുടെ എയർപോഡ് ആണ് വാങ്ങിച്ചത്. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രീവിയസ്ലി ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ഷോപ്പിംഗ് വ്ളോഗ് അല്ലെങ്കിൽ പർച്ചേസിംഗ് വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു ഡേയിൽ ഫുള്ള് ഞാൻ എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു വ്ളോഗ്. ഫസ്റ്റ്ലി തന്നെ ഞാൻ പർച്ചേസ് ചെയ്തത് ഓക്സിജൻ ഡിജിറ്റൽ ഷോപ്പിൻ്റെ ഇനാഗുറേഷൻ ആയിരുന്നു. അപ്പോൾ ഇനാഗുറേഷൻ ഡേയിൽ അവർ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഹെഡ്സെറ്റ് വാങ്ങണം എന്നുള്ള ഐഡിയയിലാണ് ഞാൻ പോയത്. പക്ഷേ ഞാൻ വാങ്ങിയത് എച്ച് പിയുടെ എയർപോഡാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ 4,999 രൂപയുടെ രൂപയാണ് ആക്ച്വൽ പ്രൈസ് റേഞ്ച്. എനിക്ക് കിട്ടിയത് 40% ഓഫാണ്. അപ്പോൾ 2,000 രൂപയ്ക്കാണ് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടിയത്. ഇത് എച്ച് പിയുടെ H10 Pro 2 വയർലെസ് ഹെഡ്ഫോൺസ് ആണ്. ഇതിൻ്റെ ആ ഒരു അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിക്കാൻ വേണ്ടി എന്താണേലും ചെയ്യുന്നതായിരിക്കും. ഇനാഗുറേഷൻ ഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് റഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡേയും. അതുപോലെ തന്നെ ഓഫേഴ്സൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് തിക്കും തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയത് ഏകദേശം ഒരു ഉച്ച ടൈമൊക്കെ കഴിഞ്ഞ സമയത്താണ് പോയത്. എങ്കിൽ കൂടെ അത്യാവശ്യം നല്ല രീതിക്ക് ബുദ്ധിമുട്ടി. കാറ് പോലും പാർക്ക് ചെയ്യാൻ നമുക്ക് നന്നായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടായി. അത്രയ്ക്ക് കാറുകളും വണ്ടികളും ദെൻ എന്താ പറയുക ആൾക്കാരും കൂട്ടങ്ങളൊക്കെ ആയിരുന്നു. ശരിക്കും എനിക്ക് ഹെഡ്ഫോണും അതുപോലെ തന്നെ റിംഗ് ലൈറ്റും പിന്നെ ഒരു മൈക്കും വാങ്ങണം എന്നുള്ള രീതിക്കാണ് ഞാൻ പോയത്. പക്ഷേ റിംഗ് ലൈറ്റും മൈക്കും എനിക്ക് കിട്ടിയില്ല. അവർ പറഞ്ഞത് ബുധനാഴ്ചയുള്ളൂ സ്റ്റോക്ക് വരുള്ളൂന്നാണ്. അപ്പോൾ വാങ്ങിയത് എയർപോഡാണ്. അപ്പം 40% ഓഫ് കുഴപ്പമില്ല, എച്ച് പിയുടെ ആയതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത്. ഇത് ലാസ്റ്റ് പീസായിരുന്നു. അപ്പോൾ വേറെ ഞാൻ കൂടുതൽ നോക്കി എടുക്കാനുള്ള രീതിക്ക് അവിടെ നിന്നില്ല. ഇത് ലാസ്റ്റ് പീസും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് നമ്മൾ കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഓഫേഴ്സ് ഇതിൻ്റെ ഉള്ളതായിട്ട് തോന്നി. അപ്പോൾ 40% ഓഫ് കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് 2,000 രൂപയ്ക്ക്. ഈ ഹെഡ്ഫോൺ വാങ്ങിയത് ഞാൻ എൻ്റെ യൂട്യൂബ് റവന്യൂവിൽ നിന്നാണ്. അപ്പോൾ ചെറിയ രീതിക്ക് ഒരു സന്തോഷമൊക്കെ തോന്നി. യൂട്യൂബൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഏർണിങ്സ് ഒക്കെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ വാങ്ങുക എന്ന് വെച്ചാൽ ഒരു സന്തോഷമായിരിക്കുമല്ലോ ആർക്കാണെങ്കിലും. അങ്ങനെ നമ്മൾ എയർപോഡ് വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എൻ്റെ ബ്രദേഴ്സ് അവർക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഷോപ്പിൽ കയറി. അപ്പോൾ ഞാൻ ആ ഒരു ഷോപ്പിൽ പോയൊന്നുമില്ല, അവിടെ നിന്ന് വീഡിയോസൊന്നും ക്യാപ്ചർ ചെയ്തിട്ടില്ല. ദെൻ ഞാൻ കയറിയ ഒരു ഷോപ്പ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തിങ്സും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പറ്റിയ ഒരു ഷോപ്പാണ്. അപ്പം ഇതൊരു സൂപ്പർ മാർക്കറ്റ് പോലത്തെ ഒരു ഏരിയ ആണ്. അപ്പോൾ ഇവിടെ നല്ല വിലക്കുറവാണ് കേട്ടോ തിങ്സും കാര്യങ്ങളൊക്കെ. ഇവിടുന്ന് ഞാൻ വാങ്ങിയത് നമ്മുടെ കർട്ടൻ്റെ ആ ഒരു ഫിറ്റിങ്സ് അല്ലെങ്കിൽ ആക്സസറീസും ദെൻ ഒരു മിറർ വാങ്ങി, പിന്നെ ഒരു മാറ്റ് വാങ്ങി. അപ്പോൾ ആ ഒരു പിങ്ക് അല്ലെങ്കിൽ ഒരു പീച്ച് ഷെയ്ഡ് ഞാൻ നോക്കി നടക്കുകയായിരുന്നു റൂം ഒന്ന് സ്റ്റുഡിയോ റൂം മേക്ക് ഓവറിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു രീതിക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഇത്രയും രൂപയ്ക്ക് കിട്ടും എന്നുള്ള രീതി കണ്ടപ്പം അങ്ങനെ ഇറങ്ങിയതാണ് ഈ ഒരു ഷോപ്പിൽ. കുഴപ്പമില്ല കേട്ടോ, ഈ ഒരു മാറ്റാണ് ഞാൻ വാങ്ങിയത്, ഫ്ലോർ മാറ്റാണ്. ഇതിൻ്റെ ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു സർക്കുലർ ഷേപ്പാണ്. ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ്. ടെക്സ്ചർ വൈസ് ഞാൻ നോക്കിയപ്പം വലിയ പ്രോബ്ലം ഒന്നും തോന്നിയില്ല. പിന്നെ ഇതിൽ കുറച്ച് ഒരു വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു കളറ് ഡിഫറൻസ് ഉണ്ട്. അത് അത്രയും നാൾ ആ ഒരു ഷോപ്പിൽ കുറച്ച് നാൾ ഇരുന്നതിൻ്റെ ആയിരിക്കും. അപ്പോൾ എനിക്കത് അവിടെ നിന്ന് വിട്ടിട്ട് വരാൻ തോന്നിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ 70 രൂപയുള്ളൂ ഈ ഒരു മാറ്റിന്. എനിക്ക് ആ ഒരു റൂമിൻ്റെ ആ ഒരു ഡെക്കറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ സ്റ്റുഡിയോ റൂം ആക്കുമ്പം ഏകദേശം ആ ഒരു സെയിം തീം വെച്ചിട്ട് ഉള്ള തിങ്സൊക്കെ വാങ്ങാമെന്നുള്ള രീതിക്കാണ് വാങ്ങിയത്. ദെൻ വാങ്ങിയത് ഈ ഒരു മിററാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മിററിൻ്റെ റേറ്റ് നോക്കുകയാണെങ്കിൽ 99 രൂപീസ് ആണ്. ഇതിന് മുമ്പ് ഞാൻ പോയപ്പം കുറച്ചുകൂടെ വലിയൊരു മിററും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കളറ് എനിക്ക് മാച്ച് ആവാത്തതുകൊണ്ട് അങ്ങനെ വാങ്ങാതെ വന്നതാണ്. പക്ഷേ ഇപ്പോൾ പോയപ്പോൾ അത്രയും വലിയ സൈസ് ഇല്ലായിരുന്നു അവിടെ, ചെറുതായിരുന്നു. ദെൻ ഇതാണ് നമ്മുടെ ആ ഒരു കർട്ടൻ്റെ ആക്സസറീസും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ആ ഒരു റേറ്റ് നോക്കുകയാണെങ്കിൽ 150 രൂപയ്ക്കാണ് ഈ കർട്ടൻ ആക്സസറീസ് എനിക്ക് കിട്ടിയത്. ഇതിൻ്റെ കൂടെ തന്നെ ആ ഒരു ജോയിനിങ് അല്ലെങ്കിൽ ഫിറ്റിങ്ങിനൊക്കെ ആവശ്യമുള്ള ആക്സസറീസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഗോൾഡ് കോട്ടിംഗ് ഉള്ള കാര്യങ്ങളൊക്കെ, ഇതൊക്കെ ആ ഒരു സൈഡ് ബേസിലൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഫിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും തിങ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ നമ്മൾ കയ്യിലെടുത്ത് നോക്കുമ്പം അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, ഇറ്റ്സ് ഓക്കെ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരുപാട് ഫോൾട്ടും കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ആ ഒരു ഷോപ്പിൽ നിന്ന് ഞാൻ ഇത്രയും തിങ്സാണ് പർച്ചേസ് ചെയ്തത്. ഒരുപാട് വാസ്റ്റ് പർച്ചേസിങ്ങും കാര്യങ്ങളൊന്നും അല്ലായിരുന്നു, അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒന്ന് റൂം ഡെക്കറ് ചെയ്യണം എന്നുള്ള രീതിക്കാണ്. ദെൻ ഇനി പോയത് ഒരു ഫാക്ടറി ഔട്ട്ലെറ്റിലാണ്. അപ്പോൾ ഫാക്ടറി ഔട്ട്ലെറ്റിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചാണ് പോയത്. ഞാൻ പ്രീവിയസ്ലി ഈ ഒരു കടയിൽ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നൊരു 3 മാസം മുമ്പാണ് കയറുന്നത്. ആദ്യമായിട്ടാണ് കേട്ടോ, ഫസ്റ്റ് ടൈമാണ് അന്ന് കയറുന്നത്. അപ്പോൾ അന്ന് കയറിയപ്പം എനിക്ക് അത്യാവശ്യം പർച്ചേസിങ്ങിനൊക്കെ ഉള്ള തിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ കാര്യമായിട്ടൊന്നും പർച്ചേസ് ചെയ്തില്ല, ജസ്റ്റ് എന്തോ ജെഗ്ഗിൻസോ ലെഗ്ഗിൻസൊക്കെയാണ് വാങ്ങിയത്.
അപ്പം ഇന്ന് ഒരു കുറച്ച് ടോപ്സും കാര്യങ്ങളൊക്കെ വാങ്ങാമെന്ന് ഓർത്താണ് പോയത്. പക്ഷേ പോയപ്പം എനിക്ക് അവിടെ പണ്ടത്തെ അത്രയും കളക്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അവരുടെ പുതിയ സ്റ്റോക്കൊന്നും വന്നിട്ടില്ലായിരിക്കും. ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനൊക്കെ കാരണമായിരിക്കും മേ ബി തിങ്സ് ഒന്നും ഇല്ലാതിരുന്നത്. അപ്പോൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ മീഡിയമും അതുപോലെ തന്നെ ലാർജ് സൈസൊക്കെയാണ് കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ടോപ്സിൻ്റെയൊക്കെ ആ ഒരു സെക്ഷനൊക്കെ നോക്കിയപ്പം സ്മോളാണ് എനിക്ക് വേണ്ടത്. ആ ഒരു സെക്ഷനിൽ തിങ്സ് ഒന്നും കാര്യമായിട്ട് എനിക്ക് കാണാൻ സാധിച്ചില്ല. കണ്ട കളർ എനിക്കിഷ്ടപ്പെട്ട കളർ ഞാനാണെങ്കിൽ സെലക്ട് ചെയ്ത് വെച്ചപ്പം ബ്രദേഴ്സിന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയൊക്കെ ലാസ്റ്റ് ഒരു ലെഗിനെങ്ങാണ്ടാണ് അവിടെ നിന്ന് വാങ്ങിയത്. പിന്നെ അവനെന്തോ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വീട്ടിലിടാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള തിങ്സും കാര്യങ്ങളൊക്കെ. അവനും കുറച്ച് ഷർട്ട്സും കാര്യങ്ങളൊക്കെ നോക്കി. പക്ഷെ അവന് ഇഷ്ടപ്പെട്ടൊന്നും ഇല്ല. ഇവിടെ നിന്ന് വാങ്ങിയില്ല അവൻ. ദെൻ ഇതൊക്കെയാണ് ഞാൻ ആ ഒരു ടോപ്പും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് കാണാം. പക്ഷേ ഇതൊക്കെ മീഡിയമും ലാർജൊക്കെയാണ് കേട്ടോ. പിന്നെ എനിക്ക് ഇതിൻ്റെ ആ ഒരു പ്രൈസ് റേഞ്ച് കണ്ടപ്പം 220-320 ആ ഒരു റേഞ്ചിലാണ് നമുക്ക് ഇവിടുന്ന് ഡ്രസ്സസ് അവൈലബിൾ ആവുന്നത്. പക്ഷേ എനിക്കൊരു ഡൗട്ട് തോന്നി. എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നൊരു പേടി. പിന്നെ ഫാക്ടറി ഔട്ട്ലെറ്റ് ആയതുകൊണ്ടായിരിക്കും ഇത്രയും പ്രൈസ് റേഞ്ച് കുറവെന്ന് തോന്നുന്നത്. പിന്നെ പ്രിൻ്റഡും അതുപോലെ തന്നെ നമ്മുടെ അക്രിലിക് പെയിൻറ്റിങ്ങും കാര്യങ്ങളും ഫാബ്രിക്കൊക്കെ ഉള്ള ഒരു ടോപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിൻ്റെ ആ ഒരു വാഷിംഗ് ഒക്കെ കഴിയുമ്പം കളറൊക്കെ പോകുന്നുള്ള പേടി കാരണം ഞാൻ എടുത്തിട്ടില്ല. ഈ ഒരു ഷോപ്പിൽ നിന്ന് ഞാൻ വാങ്ങിയത് ലെഗിനാണ്. ലെഗിൻ വാങ്ങിച്ച എൻ്റെ ഹോണസ്റ്റ് അഭിപ്രായം പറയുകയാണെങ്കിൽ നോർമൽ കുഴപ്പമില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ 199 അല്ലെങ്കിൽ 200 ആ ഒരു റേഞ്ചിലാണ് ലെഗിന്. അവിടെ മാക്സിമം റീറ്റെയിൽ പ്രൈസ് അങ്ങാണ്ടോ. പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന 120 രൂപയ്ക്കൊക്കെ കിട്ടും. പക്ഷേ കളറൊക്കെ ഫെയ്ഡായി പോകത്തൊന്നും ഇല്ല. നമുക്ക് ഇടുകയൊക്കെ ചെയ്യാം. ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു ഇത് ടെക്സ്ചർ വൈസ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിലും നല്ലൊരു ക്വാളിറ്റിയാണ്. നമുക്ക് ലോ ക്വാളിറ്റി ഒന്നുമല്ല. ആ ഒരു ക്ലോത്തിങ് ആണെങ്കിലും എനിക്ക് പ്രോബ്ലം തോന്നിയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ്ലി വാങ്ങിച്ച് ഞാൻ ജസ്റ്റ് ഇപ്പം 3-4 മാസം യൂസ് ചെയ്തു. ഒരു പ്രോബ്ലം എനിക്ക് തോന്നിയിട്ടില്ല. കളറൊന്നും ഫെയ്ഡായി പോകുന്നില്ല. ഇന്ന് ഞാൻ വാങ്ങിയത് ഒരു ബ്ലാക്ക് കളറാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ആ ഒരു ടെക്സ്ചർ വൈസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്ന്. ഫാക്ടറി ഔട്ട്ലെറ്റ് ആയതുകൊണ്ടായിരിക്കാം നമുക്ക് ഇത്രയും പ്രൈസ് റേഞ്ച് ലോ ആയിട്ട് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ ആ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ 120 രൂപയ്ക്ക് എനിക്ക് കിട്ടിയ ആ ഒരു ലെഗിൻ. ഇതിൻ്റെ ആ ഒരു ആക്ച്വൽ പ്രൈസ് റേഞ്ച് എന്ന് പറയുകയാണെങ്കിൽ 200 രൂപയാണ്. 120 രൂപയുള്ള ആയിട്ടുള്ളൂ ഫാക്ടറി ഔട്ട്ലെറ്റ് ആയതുകൊണ്ട് തന്നെ. ദെൻ ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ XL ആണ്. ലെഗിൻ ആകുമ്പോൾ നമുക്ക് പ്രോബ്ലം ഇല്ല, ടൈറ്റ് ആയിട്ട് കിടന്നോളൂല്ലോ. ആംഗിൾ ലെങ്ത് ആണ്. ദെൻ ബ്ലാക്ക് കളറാണ്. ഇതൊക്കെ ഇട്ട് നോക്കിയിട്ട് ഞാൻ പറയാം കറക്റ്റ് ആയിട്ടുള്ള എത്രമാത്രം നിൽക്കുമോ ഇല്ലയോ എന്നൊക്കെ. ഇപ്പം നമ്മൾ വാങ്ങിച്ച ഉടനെ അറിയില്ലല്ലോ. പ്രീവിയസ്ലി ഞാൻ വാങ്ങിച്ച ആ ഒരു ലെഗിനും സെയിം റേറ്റ് ആയിരുന്നു. പ്രോബ്ലം ഒന്നും വന്നിട്ടില്ല. അതിൽ ഒരു വൈറ്റ് ചെക്സ് ഒക്കെ ഉള്ളതാണ്. ആ ചെക്കിൻ്റെ കളർ പോലും ഫെയ്ഡായി പോയിട്ടില്ല. അപ്പോൾ ഒരുപാട് എന്താ പറയുക ഡാമേജും കാര്യങ്ങളൊന്നും ഉണ്ടാവാത്ത ഒരു പ്രൊഡക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു വാങ്ങിച്ചതിൻ്റെ ബേസിൽ. ഇവിടെ ഇന്നാണ് ഓക്സിജൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇനാഗുറേഷൻ ഡേയിൽ അവർ കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 70% ഓഫിലൊക്കെയാണ് തിങ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. എന്താണേലും എനിക്കൊരു ഹെഡ്സെറ്റ് വാങ്ങണം എന്ന് അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പം ഹെഡ്സെറ്റ് വാങ്ങാമെന്നുള്ള രീതിക്കാണ് ഞാൻ വന്നത്. പക്ഷേ ഞാൻ വാങ്ങിച്ചത് ഹെഡ്സെറ്റ് അല്ല, HP എയർപോഡാണ് വാങ്ങിച്ചത്. പിന്നെ എനിക്ക് റിംഗ് ലൈറ്റ് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷേ റിംഗ് ലൈറ്റ് ഇവിടെ ഇല്ല. ദെൻ ഒരു മൈക്കും വാങ്ങണം എന്ന് ഓർത്തിട്ടുണ്ടായിരുന്നു. അപ്പം മൈക്കും റിംഗ് ലൈറ്റും എനിക്ക് കിട്ടിയിട്ടില്ല. അതിവിടെ ബുധനാഴ്ചയുള്ള വരെയുള്ളതെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പറ്റിയാൽ ബുധനാഴ്ച വന്ന് വാങ്ങണം എന്ന് ഓർക്കുന്നു. അപ്പോൾ നമ്മൾ വാങ്ങിച്ച ആ ഒരു എയർപോഡിൻ്റെ ആ ഒരു അൺബോക്സിങ്ങും വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങളും റിവ്യൂസൊക്കെ എന്താണേലും ഞാനൊരു വീഡിയോ ഇടും. HP ആയതുകൊണ്ട് തന്നെ നമുക്ക് അറിയാമല്ലോ അത്രയും നല്ലൊരു കമ്പനി ആയതുകൊണ്ട് തന്നെ നല്ലൊരു എയർപോഡ് ആയിരിക്കും. ഇത്രയും തിങ്സാണ് ഞാൻ ഇന്നലെ അല്ലെങ്കിൽ ആ ഒരു പർച്ചേസിങ്ങിന് പോയപ്പോൾ ആ ഒരു ഡേയിൽ പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഈ തിങ്സ് എല്ലാം വാങ്ങിച്ച ഞാൻ യൂട്യൂബ് റവന്യൂ കൊണ്ട് മാത്രമാണ്. വേറെ ഒരു ക്യാഷും ഈവൻ എൻ്റെ സാലറിയിൽ നിന്നൊന്നും ഞാൻ എടുത്തിട്ടില്ല. യൂട്യൂബിലത്തെ ആ ഒരു റവന്യൂ കൊണ്ട് മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ വാങ്ങിച്ചത്. ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു വ്ലോഗിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പർച്ചേസിങ് അല്ലെങ്കിൽ ഷോപ്പിംഗ് വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. So please do subscribe my channel and keep supporting me. Thank you. ഈ വീഡിയോയിൽ ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഡിസ്ട്രാക്ഷൻ ഒരു ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കേൾക്കുന്ന വേറൊന്നുമല്ല. മഴ പെയ്യുന്നതുകൊണ്ട്
അലുമിനിയം റൂഫിൽ ഇങ്ങനെ വെള്ളം തട്ടിയിട്ട് ആ ഒരു സൗണ്ടാണ് കുറച്ച് അരകൻ്റായിട്ട് വന്നത്. അത് നിങ്ങളൊന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ വലിയ ബോറിങ്ങും കാര്യങ്ങളൊന്നും ആയില്ലെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഫോൾട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ എനിക്ക് ആ ഒരു ഫോൾട്ടും കാര്യങ്ങളൊക്കെ തിരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കൊണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരേക്കും. ബൈ.